എയർടെല്ലിൻ്റെയും വോഡഫോൺ ഐഡിയുടെയും റീചാർജ് വർധനവിന് 5 ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ജിയോ ഫോൺ നമുക്ക് 20% വർധനവ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ഭാഗത്ത് നോക്കാൻ പോകുന്നത് ജിയോ ഫോണിൻ്റെ റീചാർജ് പ്ലാനുകൾ 20% വർദ്ധിച്ച് ഏതൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്, എത്രയൊക്കെയാണ് റീചാർജ് പ്ലാനുകൾ എന്നാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെക്കുക. ഞാനിടുന്ന വീഡിയോകൾ നമുക്ക് പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ജിയോ ഫോണിൻ്റെ പ്ലാനാണ്. നമ്മുടെ സാധാ ഫോൺ ജിയോ ഫോൺ വരുന്നില്ലേ, അതിൻ്റെ പ്ലാനാണ്. 75 രൂപയുടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. 28 ദിവസത്തെ കാലാവധി ഉണ്ടായിരുന്ന 3 GB നെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും ഉണ്ടായിരുന്ന ഒരു പ്ലാനായിരുന്നു അത്. അതിപ്പോൾ നമുക്ക് കിട്ടുന്നത് 91 രൂപയ്ക്കാണ്. അതുപോലെ 129 ഒരു ഓഫർ ഉണ്ടായിരുന്നു ജിയോ ഫോണിൽ. 28 ദിവസത്തെ കാലാവധിയായിരുന്നു, 2 GB നെറ്റ് ഒരു മാസത്തിനുണ്ടായിരുന്നു. അതുപോലെ അൺലിമിറ്റഡ് വോയിസ് കോളും 300 SMS ഉണ്ടായിരുന്ന ഒരു ഓഫറായിരുന്നു അത്. അത് 155 രൂപയിലേക്കാണ് വർദ്ധിച്ചിട്ടുള്ളത്. ജിയോ സിമ്മിൽ ചെയ്തിരുന്ന മറ്റൊരു ഓഫറാണ് 149 എന്നുള്ളൊരു ഓഫർ. 24 ദിവസത്തെ കാലാവധിയായിരുന്നു ആ ഒരു ഓഫറിനുണ്ടായിരുന്നത്. അത് 1 GB നെറ്റായിരുന്നു ഡെയിലി ഉണ്ടായിരുന്നത്. അൺലിമിറ്റഡ് വോയിസ് കോളും 100 SMS ആയിരുന്നു അതിൻ്റെ കൂടെ. അതിപ്പോൾ 179 30 രൂപ ആ ഒരു റീചാർജിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ ജിയോ സിമ്മിൽ ഏറ്റവും കൂടുതൽ റീചാർജ് ചെയ്യുന്നൊരു പ്ലാനാണ് 199 എന്നുള്ള ഒരു റീചാർജ്. അത് 1.5 GB 1.5 GB നെറ്റായിരുന്നു അതിൻ്റെ കൂടെ. 28 ദിവസത്തെ കാലാവധി ഉണ്ടായിരുന്നു. അൺലിമിറ്റഡ് വോയിസ് കോളും 100 SMS ഡെയിലി ഉണ്ടായിരുന്ന ഒരു റീചാർജാണ്. ആ ഒരു റീചാർജ് ഇപ്പോൾ വർദ്ധിച്ചിട്ടുള്ളത് 239 രൂപയിലേക്കാണ് ആ ഒരു റീചാർജിൻ്റെ മാറ്റം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ 2 GB വേണ്ടി നമ്മൾ ചെയ്തിരുന്ന റീചാർജാണ് 249 എന്ന് പറയുന്ന റീചാർജ്. 28 ദിവസത്തെ കാലാവധിയായിരുന്നു, 2 GB നെറ്റായിരുന്നു ഡെയിലി കിട്ടിയിരുന്നത്. അൺലിമിറ്റഡ് കോളും 100 SMS ഉള്ള പ്ലാനായിരുന്നു അത്. ആ ഒരു പ്ലാന് ഇപ്പോൾ നമുക്ക് 50 രൂപയുടെ വർധനം ഉണ്ടായിട്ടുണ്ട്. 299 രൂപയാണ് ഇപ്പോൾ നമുക്ക് ആ ഒരു പ്ലാനിൽ ഈടാക്കുന്നത്. അതുപോലെ 399 രൂപയുടെ റീചാർജ്, 56 ദിവസത്തെ റീചാർജ് ആയിരുന്നു അത്. 56 ദിവസം കാലാവധിയുള്ള റീചാർജാണ്. അത് 1.5 GB ആയിരുന്നു അതിൻ്റെ കൂടെ കിട്ടിയിരുന്നത്. അൺലിമിറ്റഡ് കോളും 100 SMS ഉള്ളത്. അതിപ്പോൾ നമുക്ക് കിട്ടുന്നത് 479 രൂപയ്ക്കാണ് ആ റീചാർജ് നമുക്ക് ലഭ്യമാകുന്നത്. അതുപോലെ 444 ഒരു ഓഫർ ഉണ്ടായിരുന്നു. 56 ദിവസത്തെ കാലാവധിയായിരുന്നു അത്. 2 GB നെറ്റായിരുന്നു ഡെയിലി കിട്ടിയിരുന്നത്. അൺലിമിറ്റഡ് കോളും 100 SMS ആയിരുന്നു അതിൻ്റെ കൂടെ. അതിപ്പോൾ 533 രൂപയിലേക്കാണ് മാറിയിട്ടുള്ളത്. അതുപോലെ 329 ഒരു ഓഫർ ഉണ്ടായിരുന്നു. അത് 84 ദിവസത്തെ കാലാവധിയായിരുന്നു അതിലുണ്ടായിരുന്നത്. 6 GB നെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും 1000 SMS ഉള്ള ഒരു ഓഫറായിരുന്നു അത്. 329 ഓഫറാണ്. അതിപ്പോൾ 395 മാറിയിട്ടുള്ളത്. 84 ദിവസത്തിൻ്റെ മറ്റൊരു ഓഫറാണ് 555 എന്ന് പറയുന്ന ഒരു ഓഫർ. 555 ചെയ്ത് കഴിഞ്ഞാൽ 84 ദിവസത്തെ കാലാവധി നമുക്ക് കിട്ടുമായിരുന്നു. അതുപോലെ 1.5 GB നെറ്റ് ഡാറ്റ ഡെയിലി ഉണ്ടായിരുന്നു. അൺലിമിറ്റഡ് വോയിസ് കോളും 100 SMS ആയിരുന്നു അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അതിപ്പോൾ നമുക്ക് കിട്ടുന്നത് 666 രൂപയ്ക്കാണ് കിട്ടുന്നത്. ആ ഒരു റീചാർജിൽ നമുക്ക് 100 രൂപയുടെ ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ 599 രൂപയുടെ റീചാർജ് നമ്മൾ ചെയ്യാറുണ്ട്. 84 ദിവസത്തെ കാലാവധിയായിരുന്നു അത്. 2 GB ആണ് ഡെയിലി കിട്ടുന്നത്. ആ ഒരു റീചാർജ് ഇപ്പോൾ വന്നിരിക്കുന്നത് 719 രൂപയ്ക്കാണ്. 2 GB നെറ്റാണ്, മറ്റത് 1.5 GB ആണെങ്കിൽ ഇത് 2 GB നെറ്റ് ഡെയിലി കിട്ടുന്നതാണ്. അതുപോലെ നമ്മുടെ 1299 രൂപയുടെ റീചാർജ് ഉണ്ടായിരുന്നു. 336 ദിവസത്തെ കാലാവധിയായിരുന്നു ജിയോ ഫോണിൽ. ഒരു 336 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 24 GB നെറ്റും അൺലിമിറ്റഡ് വോയിസ് കോളും കിട്ടുന്ന ഒരു പ്ലാനായിരുന്നു അത്. 336 ദിവസമായിരുന്നു അതിൻ്റെ കാലാവധി. അതിൽ നമുക്ക് 1559 ആ ഒരു റീചാർജ് മാറ്റം വന്നിട്ടുള്ളത്. അതുപോലെ 1 ഇയറിൻ്റെ ഒരു പ്ലാനാണ് നമ്മുടെ ജിയോയുടെ 1 ഇയറിൻ്റെ പ്ലാനാണ്. 2399 എന്ന് പറയുന്ന ഒരു റീചാർജ്, 365 ദിവസമാണ് അതിൻ്റെ കാലാവധി. ആ ഒരു റീചാർജ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് 2879 രൂപയ്ക്കാണ്. അതായത് ഒരു 500 രൂപയോളം അടുത്ത് മാറ്റം വന്നിട്ടുണ്ട് ആ ഒരു റീചാർജിൽ. അതിൻ്റെ കൂടെ 2 GB നെറ്റാണ് ഡേ കിട്ടുന്നത്. 100 SMS അൺലിമിറ്റഡ് കോളുമാണ് നമുക്ക് കിട്ടിയിരുന്നത്. അതുപോലെ നമ്മൾ ഡെയിലി ഇൻ്റർനെറ്റ് യൂസേജ് കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ റീചാർജ് ചെയ്യുന്ന റീചാർജ് ആയിരുന്നു ഈ 51 രൂപയുടെ റീചാർജ്. അത് 6 GB ആയിരുന്നു നമുക്ക് അതിൻ്റെ കൂടെ കിട്ടിയിരുന്നത്. GB ഒരു മാറ്റവും ഇല്ല. 51 എന്നുള്ളത് ഇപ്പോൾ 61 രൂപയിലേക്കാണ് മാറിയിട്ടുള്ളത്. അതുപോലെ നമ്മൾ 101 രൂപ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12 GB ആയിരുന്നു എക്സ്ട്രാ കിട്ടിയിരുന്നത്. അതിപ്പോൾ 121 മാറിയിട്ടുണ്ട്. 20 രൂപ അതിൽ കൂടിയിട്ടുണ്ട്.
അതുപോലെ നമ്മൾ മറ്റൊരു റീചാർജാണ് 251 രൂപയുടെ റീചാർജ്, 30 ദിവസത്തെ കാലാവധിയുള്ള റീചാർജ് ആയിരുന്നു, 50 GB ആയിരുന്നു നമുക്ക് അതിൻ്റെ കൂടെ കിട്ടിയിരുന്നത്. അതിപ്പോൾ 301 രൂപയിലേക്കാണ് മാറിയിട്ടുള്ളത്. December 1 മുതൽ ജിയോ ഫോണിൻ്റെ റീചാർജ് വർധനകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണ്ടത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.